നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാമുകനൊപ്പം ജീവിക്കാൻ മകനെ കടൽഭിത്തിയിൽ എറിഞ്ഞുകൊന്ന അമ്മയെക്കുറിച്ചും കുഞ്ഞിന്റെ കരച്ചിൽ സഹിക്കവയ്യാതെ നിലത്തെറിഞ്ഞ അച്ഛനെക്കുറിച്ചും ഒക്കെ കേട്ട് ഉണ്ടായ നടുക്കം ഇതുവരെ വിട്ടുമാറിയിട്ടില്ല നമുക്ക് എന്തിനും ഏതിനും എല്ലാവരും കലി തീർക്കുന്നത് കുഞ്ഞുങ്ങളോടാണ് അത് ഒരു ദുഃഖകരമായ സത്യമാണ് നമ്മൾ എന്ത് ചെയ്താലും അത് സഹിച്ചു നിൽക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങളുടെ നിസ്സഹായതയെ നമ്മുടെ അധികാരം കൊണ്ട് ചൂഷണം ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള വാർത്തകളും നമുക്ക് കേൾക്കേണ്ടി വരുന്നത് ഇപ്പോൾ പൂനെയിൽ നിന്ന് കേൾക്കുന്നതും അത്തരത്തിലൊരു വാർത്തയാണ് വികൃതി കാണിച്ചതിന് 4 വയസ്സുകാരിയെ ആ അമ്മ ചെയ്തത് ശാസിക്കുക മാത്രമല്ല നിഷ്കരണം അതിക്രൂരമായി കൊന്നുകളഞ്ഞിരിക്കുന്നു കുട്ടി വികൃതി കാണിക്കുന്നു എന്നും അത് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നും ഇവർ ഭർത്താവിനോട് നേരത്തെ വിളിച്ച് പരാതിപ്പെട്ടിരുന്നു എന്നാൽ 4 വയസ്സുകാരി വികൃതികൾ തുടർന്നതോടെ അമ്മ കുട്ടിയുടെ തല ചുമരിൽ ഇടിപ്പിച്ച ശേഷം കഴുത്തിൽ കേബിൾ മുറുക്കി കൊല ചെയ്യുകയായിരുന്നു തിങ്കളാഴ്ച രാവിലെയാണ് ഞെട്ടിക്കുന്ന ഈ സംഭവം നടന്നത് കുട്ടിയുടെ അച്ഛന്റെ പരാതിയെ തുടർന്ന് 4 വയസ്സുകാരിയുടെ അമ്മ സവിത കർദേയെ പോലീസ് അറസ്റ്റ് ചെയ്തു മഹാരാഷ്ട്രയിലെ പൂനെയ്ക്ക് സമീപമുള്ള പിംപ്രി ചിഞ്ചുവാടിയിലെ ഭലേക്കർ നഗറിലാണ് സംഭവം അമ്മയും 4 വയസ്സുകാരി ദിശയും 6 മാസം പ്രായമുള്ള മകനുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ഭർത്താവിന്റെ അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾക്കായി പോയതിനാൽ ഭർത്താവും മറ്റു ബന്ധുക്കളും വീട്ടിലില്ലായിരുന്നു ഭിത്തിയിലിടിച്ചും ഒച്ചയിട്ടും വീട്ടിലൂടെ നടന്നിരുന്ന ദിശയോട് ശബ്ദം കുറയ്ക്കാൻ സവിത നിർദ്ദേശിച്ചിരുന്നു എന്നാൽ കുട്ടി ഇതനുസരിച്ചില്ല ഭർത്താവിനോട് ഇതിനെക്കുറിച്ച് സവിത വിളിച്ച് പരാതിപ്പെടുകയും ചെയ്തു അല്പസമയം കഴിഞ്ഞപ്പോൾ നിയന്ത്രണം നഷ്ടമായ സവിത കുഞ്ഞിനെ പിടിച്ച് തല ഭിത്തിക്കിടിക്കുകയായിരുന്നു ഇതുകൊണ്ടും ദേഷ്യമടങ്ങാതെ വന്നതോടെ ഫോൺ ചാർജർ കേബിൾ ഉപയോഗിച്ച് മകളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നതാണ് പോലീസ് സംഭവത്തെക്കുറിച്ച് പറയുന്നത് അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാക്കി തിരികെ എത്തിയ ഭർത്താവ് ദീപക് അർജുൻ കക്കടെ വീട്ടിലെ ഹാളിൽ ഇരിക്കുന്ന സവിതയെയും മകളുടെ ചലനമറ്റ ശരീരവും കണ്ട് പോലീസിന് വിവരമറിയിക്കുകയായിരുന്നു കുട്ടിയെ കൊലപ്പെടുത്തിയത് താനാണെന്ന് സവിത വിശദമാക്കിയതായി ദീപക് പറയുന്നു മകളുടെ വികൃതികൾ കൊണ്ട് പൊറുതിമുട്ടിയതിനെ തുടർന്നാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നും സവിത വിശദമാക്കിയതായാണ് പോലീസ് വ്യക്തമാക്കുന്നത് ദിശയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയച്ച പോലീസ് കൊലപാതക കുറ്റമാണ് സവിതയുടെ മേൽ ചുമത്തിയത് കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് പിംപ്രയിൽ ചിഞ്ചുവാടിയിലെ സ്വാങ്കി പോലീസ് ഇൻസ്പെക്ടർ വിശദമാക്കിയതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത